സൂചിപ്പിച്ച പോലെ തന്നെ ഇടുക്കിയെ വീണ്ടെടുക്കാനുള്ള മഹാശുചീകരണ യജ്ഞം നടക്കുകയാണെന്ന്, രക്ഷാപ്രവർത്തനത്തിന് എന്ന പോലെ തന്നെ ശുചീകരണത്തിനും നാടാകെ ഒറ്റക്കെട്ടായി ഒന്നിക്കുന്ന കാഴ്ചയാണെന്ന് കണ്ടത് KV സന്തോഷ് കുമാറുണ്ട്. സന്തോഷ്, എങ്ങനെയാണ് നാട്ടുകാർ എല്ലാവരും ചേർന്ന് പഴയ സമൃദ്ധിയിലേക്ക് അല്ലെങ്കിൽ സൗന്ദര്യത്തിലേക്ക് ഇടുക്കിയെ എത്തിക്കാനായി കൈകോർക്കുന്നത്? എങ്ങനെയാണ് വിവരങ്ങൾ? രാവിലെ 8 മണി മുതലാണ് ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മഹാശുചീകരണ യജ്ഞത്തിന് തുടക്കമായത്. ഡാമുകൾ തുറന്നു വിട്ടതുകൊണ്ടും അതുപോലെ തന്നെ ഉരുൾപൊട്ടിയും ഒക്കെ വന്ന് അടിഞ്ഞ മാലിന്യങ്ങൾ വിവിധ വീടുകളിലും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ കുന്നുകൂടി കിടക്കുകയായിരുന്നു. വീടുകളും സ്ഥാപനങ്ങളും ശുചീകരിക്കുന്ന പണികൾ ഒരു പരിധിവരെ ഉടമസ്ഥൻ ചെയ്തിരുന്നു. എന്നാൽ പൊതു ഇടങ്ങൾ ശുചീകരിക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യത്തിലാണ് ഇന്ന് ഇത്തരത്തിലൊരു മഹാശുചീകരണ യജ്ഞം നടത്തിയിരിക്കുന്നത്. ഇതിന് ജില്ലാതല ഉദ്ഘാടനം നടന്നത് വണ്ടി പെരിയാറിലായിരുന്നു. ഇടുക്കി MP ജോയിസ് ജോർജാണ് ഈ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചത്. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മഴയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാലിന്യ ശേഖരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മൊത്തത്തിൽ ജീവിത പരിസരങ്ങളിലാകെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പുനഃസ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നല്ല സന്ദേശം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഈ ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ കഴിയും. ഒരു ദിവസം കൊണ്ട് പൂർത്തിയാകും, ഒരു മാസം എടുത്താൽ പോലും നമുക്ക് ഈ പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. അത്രമാത്രം മാലിന്യമാണ് ഈ പ്രദേശത്ത് കുമിഞ്ഞുകൂടിയിട്ടുള്ളത്. ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചും പ്രധാന ഇടങ്ങളെല്ലാം പൊതുജനങ്ങളും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ചേർന്ന് നിന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ശുചീകരണവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. സന്നദ്ധ സംഘടനകളുടെ അംഗങ്ങളുണ്ട്, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകളുണ്ട്, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻ്റ് പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങി എല്ലാ വകുപ്പുകളിലെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരുണ്ട്, ആശാവർക്കർമാർ, ഇങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ എല്ലായിടത്തും പുരോഗമിക്കുന്നത്. ഇന്ന് ഒരു ദിവസം കൊണ്ട് പരമാവധി സ്ഥലങ്ങൾ ശുചീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. ഇത് ഇന്നൊരു ദിവസം കൊണ്ട് എല്ലാ സ്ഥലങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അടുത്ത ദിവസങ്ങളിലും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി എത്രയും പെട്ടെന്ന് ജില്ലയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം.